ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന ശക്തമായ കരയാക്രമണം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി മുതലാണ് ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ റേഡിയോ റിപ്പോർട്ട് ചെയ്തു. കരയുദ്ധത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് സേനാവ്യൂഹം ഗാസയിൽ പ്രവേശിച്ചത്. എണ്ണമറ്റ ഭീകര സെല്ലുകളെയും ഹമാസ് ഒളിത്താവങ്ങളും ടാങ്ക് വേദ മിസൈൽ ലോഞ്ചിംഗ് പോസ്റ്റുകളും ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു. നിരവധി ഹമാസ് കേന്ദ്രങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളെയും നശിപ്പിച്ചതായും സൈന്യം അവകാശപ്പെട്ടു. ആക്രമണത്തിന് ശേഷം കരസേന ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് മടങ്ങിയതായും അവർ പറയുന്നു. ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ കരസേന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കരയുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. യു എസിൻ്റെ ആവശ്യപ്രകാരമാണ് കരയുദ്ധം ആരംഭിക്കാൻ വൈകുന്നതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗാസയിൽ കരസേന ബോംബാക്രമണം തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പരിശോധന ശക്തമാക്കി. അതേസമയം ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രംഗത്തെത്തി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് കൊല്ലപ്പെടുന്നത്. ഇത് തെറ്റാണെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും പുടിൻ പറയുന്നു. ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കാൻ കാരണം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി ആയിരിക്കാമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത്. തൻ്റെ അനുമാനമാണിത്. അതിനൊരു തെളിവും തൻ്റെ പക്കലില്ല എന്നും ബൈഡൻ പറയുന്നു. വാഷിങ്ടണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്തോണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ചേർന്ന G20 ഉച്ചകോടിയിലാണ് സ്വപ്നതുല്യമായ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം വരുന്നത്. എല്ലാ മേഖലകളെയും റെയിൽ റോഡ് നെറ്റ്വർക്കുകളിലൂടെ ബന്ധിപ്പിക്കുന്ന പദ്ധതി അടുത്ത വർഷം ആദ്യമാണ് നിലവിൽ വരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി രൂപപ്പെട്ടത്. അമേരിക്ക, ഇന്ത്യ, സൗദി അറേബ്യ, UAE, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് സെപ്റ്റംബറിൽ ചേർന്ന G20 ഉച്ചകോടിയിൽ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാഴി മുതൽ ഗൾഫ് മേഖലയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴി വരെയാണ് ഇത്. ചൈനയുടെ സമ്മർദ്ദമാകാം ഹമാസ് ആക്രമണത്തിന് പിന്നിലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കരയുദ്ധം കൂടുതൽ ശക്തമാക്കിയാൽ പിടിച്ചു നിൽക്കാൻ ഹമാസ് ഏറെ ബുദ്ധിമുട്ടും. മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അല്ലാത്ത പക്ഷം ഗാസയും വെസ്റ്റ് ബാങ്കും കുരുതികളുമാകുമെന്ന കാര്യം ഉറപ്പാണ്.